നമസ്കാരം. പ്രബുദ്ധ മലയാളി ഒരു മണ്ടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. പക്ഷെ ഉള്ളത് പറയാമല്ലോ, മിക്ക മലയാളികളും മണ്ടന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടതാണ്, തത്സമയം കേട്ടതാണ് ഏഷ്യാനെറ്റിലെ വിനു വിജോൺ എന്താണ് പറഞ്ഞതെന്ന്. എന്നിട്ടിപ്പോൾ 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞൊരു പ്രഹസനം നടത്തിയതിന് ശേഷം ഇപ്പോൾ വിനു വിജോന്റെ നെഞ്ചത്തേക്ക് കയറിയിരിക്കുകയാണ് ഇടതുപക്ഷക്കാർ. എന്തിനാണ് ഇളമരം കരീമിനെ തല്ലുമെന്ന് പറഞ്ഞത്രേ വിനു വിജോൻ? വിനു വിജോൻ അങ്ങനെ പറഞ്ഞോ? നിങ്ങളൊക്കെ അരിയാഹാരമോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ കഴിക്കുന്നവരല്ലേ ഇടതുപക്ഷക്കാർ എപ്പോഴും പറയുന്ന അരിയാഹാരം കഴിക്കുന്നവരാണ് മലയാളികളെന്ന്. മലയാളിക്ക് ഭയങ്കര പ്രഭുത്വതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളെ തിരഞ്ഞെടുക്കുന്നതെന്നാണ് അവർ പറയുന്നത്. പണ്ട് ത്രിപുരക്കാരോടും അതേപോലെ തന്നെ ബംഗാളുകാരോടും ഒക്കെ അവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടുന്നൊക്കെ എവിടെ പോയെന്ന് അറിയാമല്ലോ. ഇപ്പോൾ കേരളം മാത്രമാണ്. അപ്പോൾ പ്രബുദ്ധരാണ്, ബുദ്ധിയുള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് വിനു വിജോൺ എന്താണ് പറഞ്ഞതെന്ന് മാത്രം അവർക്കിതുവരെ കത്തിയില്ല, അല്ലെങ്കിൽ അവരുടെ ബോധമണ്ഡലത്തിലേക്ക് കയറിയില്ല. കഴിഞ്ഞ ദിവസം ഈ പണിമുടക്കിനോട് അനുബന്ധിച്ച് ഓട്ടോറിക്ഷയിലും മറ്റുമൊക്കെ റോഡ് മാർഗം പോയിക്കൊണ്ടിരുന്നവരെ തടഞ്ഞ് തല്ലുകയും തലയെ തുപ്പുകയും കർണത്തടിക്കുകയൊക്കെ ചെയ്തതിനെ പിച്ചി, മാന്തി, നുള്ളി എന്ന രീതിയിൽ ലഘൂകരിച്ച് ഇളമരം കരീമിനെ പോലെ ഒരു തരംതാണ രാഷ്ട്രീയ പ്രവർത്തകൻ. അവരൊക്കെ സ്വയം പറയുന്നുണ്ട് ഉന്നതനായ ഉന്നത ശീർഷനായ ആ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ത് തേങ്ങയാണ് അറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഗ്വാളിയർ അയൺസ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയെ ഇവിടുന്ന് പൂട്ടിക്കെട്ടി ഓടിച്ച് ആ രീതിയിൽ നേതാവായ ഒരു മൂന്നാംഗട രാഷ്ട്രീയക്കാരൻ മാത്രമാണ് ഇളമരം കരീം. അത് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. അല്ലാതെ എന്താ ഔന്നത്യമാണ് ഒരു അന്തംകമ്മി നേതാവിനുള്ളത്? ഏത് നേതാവിനാണ് അവരുടെ കൂട്ടത്തിൽ ഔന്നത്യം ഉള്ളത്? ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏത് നേതാവാണ് അവരുടെ കൂടെ ഉള്ളത്? ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല, പണ്ടുണ്ടായിരിക്കും. ഔന്നത്യമുള്ള ഒരു നേതാവിനെ തല്ലുമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു തല്ലുമെന്ന്? ആരെങ്കിലും പറഞ്ഞു. ഇളമരം കരീമും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ സമരക്കാർ തടഞ്ഞു നിർത്തി ഇതേപോലെ മുഖത്തടിക്കുകയോ തുപ്പുകയോ ചെയ്താലും പിച്ചി, നുള്ളി, മാന്തി എന്ന രീതിയിൽ ലഘൂകരിച്ച് പറയുമോ എന്നാണ് വിനു വിജോൺ ചോദിച്ചത്. അല്ലാതെ ഇളമരം കരീമിനെ പിടിച്ചതല്ലാണെന്നും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. ഏഷ്യാനെറ്റിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം ഏഷ്യാനെറ്റ് പലതവണയും പല പ്രാവശ്യവും രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളവരാണ്. മാവോയിസ്റ്റുകളും നമ്മുടെ ജവാന്മാരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെട്ടുവെന്നും മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യുവെന്നും പറഞ്ഞവരാണ് ഏഷ്യാനെറ്റുകാർ. അവരെ താങ്ങി പിടിക്കേണ്ട കാര്യം തത്വമയ്ക്കില്ല. പക്ഷേ ഉള്ളത് പറയണമല്ലോ, വിനു വിജോൺ ഈ ഇളമരം കരീമിനെ തല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇളമരം കരീമിൻ്റെ കുടുംബക്കാരെ തല്ലണം എന്നും പറഞ്ഞിട്ടില്ല. ഇളമരം കരീമിനെ പറ്റി വിനു വിജോൺ പറഞ്ഞത് വളരെ ക്ലിയറും വ്യക്തവുമായിരുന്നു. ഇളമരം കരീമിനെ പോലെ ഒരു തരംതാണ മൂന്നാംഗട രാഷ്ട്രീയക്കാരൻ, പിച്ചി, മാന്തി, നുള്ളി എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുമ്പോൾ ഇത് കണ്ടിരുന്ന അല്ലെങ്കിൽ ഇത് ഈ സംഭവമൊക്കെ കണ്ടിരുന്ന മലയാളികളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ മണ്ടന്മാരാക്കുകയല്ലേ ചെയ്യുന്നത്? നമ്മളൊക്കെ കണ്ടതല്ലേ, ഓട്ടോയുടെ കാറ്റ് കുത്തിവിടുന്നു, ഓട്ടോയിൽ വന്നതിൻ്റെ മുഖത്തടിക്കുന്നു, കണ്ടക്ടറെ തലയിൽ തുപ്പുന്നു, എന്തൊക്കെ ഉപദ്രവമാണ് ഇവർ ചെയ്തത്. എന്നിട്ട് അതിനെ വളരെ ലഘൂകരിച്ച് പിച്ചി, മാന്തി, നുള്ളി എന്ന രീതിയിൽ പറയുമ്പോൾ അതെന്തോ വലിയ ഉന്നത ശീർഷനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ അവഹേളിച്ചു എന്ന തരത്തിൽ വളച്ചൊടിച്ച് കൊണ്ടുവരുമ്പോൾ മലയാളി വീണ്ടും 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 വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നു. കുറേ അന്തംകമ്മികളും വിഡ്ഢികളും അടിമക്കണ്ണുകളും ഉണ്ട് ഇവർക്ക് കൂടെ പോയിട്ട് കീ ജെ വിളിക്കണം. എന്താ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കുറേ ഐറ്റങ്ങളുണ്ട്. വിനു വിജോണിനെ പുറത്താക്കണം അത്ര ഏഷ്യയായിട്ട് നിന്ന്. എന്താ കാര്യം? ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹം കുറേ സത്യം വിളിച്ചു പറഞ്ഞു. ഒരു മന്ത്രിയുണ്ടല്ലോ, ചെങ്ങന്നൂറുകാരനായിട്ടുള്ളൊരു മന്ത്രിയുടെ ആസ്തിയെപ്പറ്റിയും അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാഗ്മൂലത്തിലെ കള്ളത്തരത്തെപ്പറ്റിയൊക്കെ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞ മനുഷ്യനാണ് വിനു വിജോൺ. അപ്പോഴേ അവർ ചുണ്ണാമ്പ് തൊട്ട് മാറ്റി നോക്കി വെച്ചിരിക്കുന്ന ആളാണ് വിനു വിജോൺ. ഏതെങ്കിലും ഒരു അവസരം കിട്ടണം. അപ്പോൾ വിനു വിജോൺ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു പരാമർശം വന്നു, വിനു വിജോൺ ഇളമരം കരീമിനെ തല്ലാനൊന്നും പറഞ്ഞിട്ടില്ല. ഇളമരം കരീമാണ് അതേപോലുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ ഇളമരം കരീമും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകളും ഇതേപോലെ സംസാരിക്കുമോ ഇതേപോലെ പറയുമോ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തല്ലണമെന്നല്ല. അതിലും വലിയ വിവര കൂടുതലാണോ വിവര കേടാണോ എന്നറിയില്ല. അവരുടെ CPM ജില്ലാ സെക്രട്ടറി പറയുന്നു ഇളമരം കരീമിനെ ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിന് മുന്നിൽ കൊണ്ട് നിർത്തിത്തരാം, ഒന്ന് കർണത്തടിച്ച് ചോര വരുത്തി കാണിക്കുക, വിവരമറിയുമെന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു. അല്ല, ഇവരൊന്നും മലയാളം തന്നെയല്ലേ പഠിച്ചത്? സ്കൂളിലൊന്നും പോയിട്ടില്ലേ? അറിയാമല്ലെന്നിട്ട് ചോദിക്കുക. മലയാളം കേട്ടാലും വായിച്ചാലും ഒന്നും മനസ്സിലാകാത്തവരാണോ നിങ്ങൾ? നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? എത്ര കാലം നിങ്ങൾക്കിങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റും? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. 350 രൂപയുടെ കിറ്റ് മേടിച്ച് അവരുടെ തന്നെ ഭാഷയിൽ പറയുമ്പോൾ ഞണ്ണുമ്പോൾ ഓർക്കണമായിരുന്നു ഇതേപോലുള്ളൊക്കെ കേൾക്കേണ്ടതും കാണേണ്ടി വരുമെന്ന്.
കംപ്ലീറ്റ് മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഇവർ ഈ പൊറോട്ട നാടകം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏഷ്യാറ്റിൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, ഗ്യാലറി ഇരുന്ന് കളി കാണാം. നിങ്ങൾ എന്താ ചായ് പലപ്പോഴും നിങ്ങൾ തമ്മിൽ ഭയങ്കര അന്തർധാരയാണല്ലോ. ഇപ്പോൾ ചതുർപക്ഷത്ത് നിൽക്കുന്നു, രണ്ടും കൂടെ അടിച്ച ചാവും. അല്ലാതെ അതിനകത്ത് കൂടുതൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ മലയാളി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെയൊക്കെ നല്ല വൃത്തിക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഓരോ സമയത്തും. അനുഭവിക്കുക, മറ്റൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.